ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെനീസ് കരച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമേ തന്നെ നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോ ഇന്ന് നമ്മൾ ഒരു മിനി സദ്യ തന്നെ നമ്മുടെ കരച്ചട്ടിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം കരച്ചട്ടിയുടെ മെയിൻ കുക്ക് ഇന്നത്തെ എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന എന്നുള്ള കാര്യങ്ങൾ പറയും. ഇതാണ് എന്റെ വൈഫ് നീന. ഇതുവരെ നമ്മൾ കരച്ചട്ടിയിൽ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഐറ്റംസ് പറഞ്ഞു. ആദ്യമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നിപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് കൊച്ചു ഞങ്ങളുടെ കൂടെ ഇല്ല. ശരിയാണ്, അതിന്റെ ഒരു എന്താ പറയുക, ഒരു മടുപ്പുണ്ട്. എന്നാലും നമ്മുടെ ആഘോഷം ഒട്ടും ഞങ്ങൾ കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയൊരു സദ്യ, അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഐറ്റംസ് പറഞ്ഞാൽ എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? മിനി സദ്യ, സാമ്പാർ, അവിയല്, ഒരു മെഴുക്ക് പുരട്ടി, ഒരു തോരൻ, മോരുകറി, പിന്നെ ശർക്കര വരട്ടി, വറുത്തുപ്പേരി, പപ്പടം, പുളിയിഞ്ചി, അങ്ങനെ എന്തായാലും ഒരു 10 കൂട്ടം ഐറ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. എല്ലാവരും വന്നോളൂ. തുടങ്ങ് തുടങ്ങ്. ആദ്യം ഉണ്ടാക്കുന്നത്? അപ്പൊ ആദ്യം നമുക്ക് സാമ്പാർ വെക്കാൻ തുടങ്ങാം. ഇവിടെ ഞങ്ങൾ ഓൾറെഡി പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ സമയം പോലും അരിഞ്ഞ് ഉണ്ടാക്കി എടുത്തു വരാനായിട്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ഞങ്ങൾ അതിനുശേഷമാണ് ഞങ്ങൾ ഒരുങ്ങിയത് തന്നെ. അതല്ലെങ്കിൽ ഞങ്ങൾ മുഷിഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു ഇതില് സാമ്പാർ വെക്കാം. നമ്മുടെ സ്പെഷ്യൽ കോഴിക്കോടൻ വറുത്തരച്ച സാമ്പാർ അല്ലേ. നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഉപ്പും കാര്യങ്ങളും, പച്ചക്കറികളും ഒക്കെ മിക്സ് ചെയ്തിപ്പം വെച്ചിട്ടുണ്ട്. സാമ്പാറിന്റെ റെസിപ്പി തന്നെ നമുക്ക് അറിയാലോ ഓൾറെഡി. നമ്മൾ പണ്ട് അത് ഓൾറെഡി ഷെയർ ചെയ്തിരിക്കുന്നതാണ്. ഇനി അത് ഉണ്ടാക്കുന്നത്? റെക്കോർഡിങ്ങാ. ഇനി പെട്ടെന്ന് പെട്ടെന്ന് ആക്ക്. കൊച്ചിയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 10 വർഷമായി. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോയിട്ടൊന്ന് ഓണം ആഘോഷിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പഴയ നാട്ടിൽ ഞങ്ങള് അല്ല, അതുണ്ട്. പക്ഷെ ഞങ്ങള് കാലിക്കറ്റ് പോയിട്ട് ഞങ്ങളുടെ ഒരു ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിങ് സ്റ്റാർ ദേവഗിരി എന്ന് പറഞ്ഞിട്ട്. അപ്പം ക്ലബിന്റെ ഓണാഘോഷം ഒക്കെ ഒരു വെറൈറ്റി ടൈപ്പിലുണ്ട്. 2-3 തവണ ഞങ്ങൾ അടിപൊളിയായിട്ട് ഓണാഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വടംവലി മത്സരം, കാര്യങ്ങള്, പൂക്കള മത്സരം, അങ്ങനത്തെയൊക്കെ ആയിട്ട് സദ്യ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ വ്യത്യാസം, ഇപ്പം കൊച്ചിയിൽ വന്നതിന് ശേഷം ഇപ്പം ഫ്ലാറ്റ് ലൈഫ് കാര്യങ്ങൾ, അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരവസ്ഥയായി. കുറച്ചു കാലമൊക്കെ നമ്മള് നമ്മുടെ ഹോട്ടൽ വൃന്ദാവനിൽ പോയിട്ടാണെങ്കിൽ കഴിക്കും. ഒരു സദ്യക്ക് എത്രയാണ്? 400-400 രൂപയുടെ അടുത്തൊക്കെ ഉണ്ട് തോന്നുന്നു. 300 രൂപയുടെ അടുത്ത്. പ്രാവശ്യം ചിലപ്പോൾ എന്തായാലും കൂടുതൽ ഉണ്ടാകും, പച്ചക്കറിക്കൊക്കെ വില കൂടിയ ഒരു സ്ഥിതിക്ക്. അപ്പൊ ഇത്രയും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മള് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോഴും ഗൃഹാതുരത്ത് ഉണർത്തുന്ന ഓണം നമുക്ക് മിസ് ചെയ്യുന്നു. നാട്ടിലത്തെ ഓണം നീനൂല്ലേ? ഓണാഘോഷങ്ങള് നാട്ടിൽ ഇപ്പോഴാണ് കരച്ചട്ടി എക്സ്പേർട്ട് ആയി തുടങ്ങിയത്. പിന്നെ എന്റെ നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാല്, എന്റെ ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ നല്ല രസമായിരുന്നു എന്റെ ചെറുപ്പത്തിലുള്ള ഓണം എന്നൊക്കെ പറയുന്ന ചെറിയ ക്ലബുണ്ട്, നാട്ടുകാരെല്ലാരും കൂടെ ഉള്ള ഒരു ക്ലബ്ബ്. അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ വടംവലി മത്സരം അതൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ചേട്ടന്മാർക്ക്, ഞങ്ങളെ പോലുള്ള പിള്ളേർക്ക് സുന്ദരിക്ക് പൊട്ടുകുത്തല്, കലം തല്ലി പൊട്ടീര്, കസേര കളി, നാരങ്ങ സ്പൂൺ, ഇങ്ങനത്തെ ഉള്ള കുറെ കളികള്. അതിനുശേഷം ഓണത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓണത്തിന്റെ പിറ്റേ ദിവസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ക്ലബിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തിരുവാതിര കളി, ബാല്, പാട്ടുപാടല്, ഇങ്ങനെയുള്ള പറഞ്ഞ എല്ലാത്തിനും നമ്മൾ പങ്കെടുക്കുമായിരുന്നു. പിന്നെന്താ, അതൊക്കെയാണ് എൻ്റെ ഒരു ഓണ ഓർമ്മകൾ എന്ന് പറയുന്നത്.
ഓണത്തിന് വേണ്ടി നമ്മുടെ ക്ലബ്ബൊക്കെ ആണെങ്കിൽ നാടകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പറഞ്ഞ വടംവലി മത്സരമൊക്കെ നമ്മുടെ ക്ലബിന്റെ ഇതിൽ നിന്ന് വിളിച്ചൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാം ഒന്ന് കുറഞ്ഞു വന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ ടൈം ആയത് കാരണം എല്ലാം ഒന്ന് ഡിം ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലും ഇപ്പങ്ങനെ പണ്ടത്തെ പോലെ ആഘോഷങ്ങളൊന്നുമില്ല. ഒത്തിരി പണ്ടെന്ന് വെച്ചാല് അതൊരു ഭയങ്കര ഒരു ഗ്രാമം. ഓണക്കാലം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഫ്രീ ആയിരിക്കും, എല്ലാവർക്കും എല്ലാ പരിപാടിക്കും കൂടാനും ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും മക്കളും എല്ലാവരും ആയിട്ട് വരികയായി. ടി വി വന്നോടെ പിന്നെ ഫുള്ള് ടിവിന്റെ പുറത്തായില്ലേ. ഇപ്പൊ ടി വി എല്ലാ വീട്ടിലും ടി വി ഒക്കെ ആയി, എല്ലാവർക്കും മൊബൈലായി. അതുകൊണ്ട് ആരും പുറത്തന്നെ ഇറങ്ങുന്നില്ല. ഇതിപ്പോ നമ്മളിതാ സാമ്പാറിന് വറുത്തരയ്ക്കാനുള്ള തേങ്ങയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലെല്ലാം വറുത്തരയ്ക്കുന്നു. അപ്പുറം കുക്കറിൽ വേവാൻ വേണ്ടിയുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. ആദ്യ പരിപാടി സാമ്പാർ. നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. വറുത്തരച്ച സാമ്പാറാണെങ്കിൽ ഉണ്ടല്ലോ അതിന് മണം വേറെ തന്നെ. ഞങ്ങള് പൂക്കളൊക്കെ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. അവന് കൊച്ചുമില്ല, അയാറിന് പിന്നെ മെല്ലെ ഒന്ന് മാറ്റി വെച്ച്. അപ്പൊ സദ്യയിൽ മാത്രം ഒരുക്കാന്ന് വിചാരിച്ച് ഇലയൊക്കെ വെട്ടി വെച്ചു. അപ്പൊ ഒരു എന്തായാലും ഒരു 10 ഐറ്റങ്ങളുള്ള ഒരു അടിപൊളി സദ്യ ആയിട്ട് നമുക്ക് അതൊന്നും കൂട്ടി കഴിക്കാം. സാമ്പാറ്, അവിയല്, പുളിയിഞ്ചി, അച്ചാറ്, പിന്നെ മോരുകറി, എരിശ്ശേരി, കേബേജുപ്പേരി, വയറുപ്പേരി, ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, ഉപ്പ്, നെയ്യ്. അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് നമ്മള് പായസത്തിന്റെ പരിപാടി നോക്കാന്ന് വെച്ചിട്ടുണ്ട്. പാല് നമ്മുടെ മിക്സെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിയലല്ലേ, അവിയല് ഞങ്ങള് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വെറൈറ്റി ആയിട്ട് ഇപ്പൊ കഷ്ണങ്ങളെല്ലാം ഇട്ട് ചുമ്മാ അങ്ങ് വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മളിതാ കുറച്ച് അരപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ അവിയലിലേക്ക് വേണ്ടിയിട്ട്. അതാണ് ഇപ്പൊ നേരത്തെ അരച്ച തേങ്ങയും കാര്യങ്ങളൊക്കെ എന്നിട്ട് മൂടി വെച്ച് വീണ്ടും വേവിക്കാൻ വെക്കുക. നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് തുറന്നു വെച്ച് വേവിക്കുന്നത്. ഇപ്പൊ ഏകദേശം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല അരപ്പും എല്ലാം കയറിയതാ തിളച്ചോണ്ടിരിക്കുന്നത്. അവിയലിലേക്ക് ഇതാ ഈ ചൂടോടുകൂടി നമ്മൾ ഇത്തിരി തൈര് ഒഴിച്ചിട്ടുണ്ട്. അതാണ് നീനു ഹൈലൈറ്റ്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിക്കും. എന്താ നല്ല മണം അവിയല്. ആ പീസൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, കൊള്ളാട്ടോ. പായസം ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. പായസത്തിലേക്ക് ഈ നേരം നമുക്കൊരു സ്പൂണ് നെയ്യും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മണക്ക് വരുന്നുണ്ട്. പായസം പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പായസം ഞങ്ങള് സാധാ സേമിയ പായസമാണ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇച്ചിരി കുറുക്കിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാറ് പോലത്തെ ഇച്ചായന് താല്പര്യമില്ല. പിന്നെ കുറുകിയിരിക്കുന്ന സംഭവം നമുക്ക് പഴവും കുഴച്ചിട്ട് അങ്ങ് കഴിക്കാം, പലതരത്തിലുണ്ടാക്കാം. ചെറിയ ചട്ടിയില് മോരുകറിക്കുള്ള ഉണ്ടാക്കുന്നത് ഏതാട്ടുന്നത്? വെള്ളരിട്ടുണ്ട് അല്ലേ. അപ്പൊ വെള്ളരി ഇട്ട് ഇപ്പൊ മോരുകറിക്കുള്ള കഷ്ണം വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതാണ് കാളൻ. കാളന് വേണ്ടിയുള്ള പരിപാടിയാണല്ലേ ഇത്. സാമ്പാർ
ആറ് പകുതി വേവായിട്ടിരിക്കുകയാണ്. ഞാൻ അരപ്പി ഇറക്കാനുണ്ട്, അതുപോലെ കടുക് തളിക്കാനുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന വെള്ളരി കഷ്ണങ്ങളല്ലേ ഈ രണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില തൈര് തേങ്ങ ചിരണ്ടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടിക്കും. അതിന്റെ ശേഷം നമ്മൾ മോരുകറിയിലൊക്കെ ആഡ് ചെയ്യും. ആ മോരുകറിയിലേക്കുള്ള അരപ്പൊക്കെ നമ്മൾ ചേർത്തപ്പോൾ മോരുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും തൈരിട്ടതിന് ശേഷം തിളക്കാൻ വിടരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. കടുക് പൊട്ടിച്ചോയിച്ച് നല്ല ഭംഗിയുള്ളൊരു മോരുകറി റെഡി ആയിട്ടുണ്ട്. നോക്കിക്ക് എന്താ രസമല്ലേ കാണാൻ തന്നെ. സാമ്പാറിന് പരപ്പൊഴിപ്പിച്ച് അരപ്പൊഴിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ പൊളിച്ച് നല്ല കളറും നല്ല മണമൊക്കെ ഉണ്ട്. ഈ സാമ്പാറിലേക്ക് വേണ്ട നമ്മുടെ കടുക് പൊട്ടിച്ചിട്ടതും ഉണ്ട്. 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് സാമ്പാർ മാറ്റാണ്. നമ്മുടെ സത്യവട്ടങ്ങളൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. 1 മണിക്കുള്ളിൽ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. എന്തായാലും ഇനി മിച്ചുള്ളത് എരിശേരി, കേബേജ് ഉപ്പേരി, പയറും മെഴുക്ക് വരട്ടി, പുളിയിഞ്ചി, പിന്നെ പപ്പടം ഒന്ന് പൊരിക്കും. അത്ര തന്നെ. അതൊന്ന് ഇളക്കി വെച്ചേക്കാം. നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ. പയറും മെഴുക്ക് വരട്ടി, നമ്മുടെ മെഴുക്ക് വരട്ടി, നമ്മുടെ പയറും മെഴുക്ക് വരട്ടിയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇതാ നമ്മുടെ മത്തനും വൻപയറും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നമ്മളിതാ നേരെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് എരിശേരിക്ക് വേണ്ടിയുള്ളത്. ഇത് നമ്മൾ എരിശേരിക്ക് വേണ്ടി കടുക് പൊട്ടിച്ചെടുക്കാണ്. വറ്റൽ മുളകും ചുവന്നുള്ളിയും കടുകും എല്ലാം കൂടി ചേർത്തത് അതിൻ്റെ ഒരു തിളച്ചിരിക്കുന്ന എണ്ണ നമ്മുടെ വെള്ളം നീയച്ചിട്ട് അതിലേക്ക് കയ്യും മുക്കിപ്പോയി. അതൊന്ന് കുമിളിച്ചു വന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ഐറ്റമാണ് ക്യാബേജ് ഉപ്പേരി. ചോറ് വാർക്കാൻ പോവാണ്. ഞാൻ വാർക്കണോ? ചോറൊക്കെ ഞങ്ങളുടെ ഒരു ചെറിയ കലത്തിലാണ് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളത്, അധികം ചോറൊന്നുമില്ല. ഇനി പുളിയിഞ്ചി കൂടി ഇല്ലല്ലോ നമുക്ക്. ശർക്കര കിട്ടണ്ടല്ലേ സെറ്റപ്പില്, അതിനെ അലിഞ്ഞു വരും. നീനു പുളിച്ച് പുളിഞ്ചിയാണെങ്കിൽ ഇത്തിരി പുളിയൊക്കെ ഉണ്ടാവും. ഇത്തിരിയും കൂടി ശർക്കര കിട്ടെ. നമ്മുടെ ഐറ്റംസ് കാണിച്ചാല് എരിശ്ശേരി, പയറ് മെഴുക്ക് വരട്ടി, സാമ്പാറ്, ഇതൊക്കെ നമ്മൾ മേടിച്ചാട്ടോ. വറുത്തുപ്പേരി, ശർക്കരപ്പേരി,
പുളിയിഞ്ചി, അവിയല്, പായസം, പപ്പടം, ചോറ്, മോരുകറി, ക്യാബേജ് ഉപ്പേരി, പിന്നെ പഴമുണ്ട്. അപ്പൊ നമുക്ക് വിളമ്പല്ലേ? ദാദാ നമ്മള് പായൊക്കെ വിരിച്ച് നിലത്തിരുന്നിട്ട് സദ്യ ഉണ്ണാൻ പോവുകയാണ്. പിന്നെ ഇന്നത്തെ ഇതെന്ന് വെച്ചാല് ഞങ്ങളുടെ ഈ വർഷത്തെ ഈ ഓണം, അതായത് ഈ അപ്പാർട്ട്മെന്റിലെ അവസാനത്തെ ഓണമാണ്. കാരണം ഞങ്ങൾ ഇനി ഇവിടുന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറുവാണ്. ഇവിടെ ഇപ്പം 2 വർഷമായി താമസിക്കുന്നു. അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ആഘോഷമാണ് ഇത്. ചമ്രം പടിഞ്ഞിരിക്കാൻ ശ്രമിക്കാം. എന്റെ കെട്ടിയാൻ ഓടി നടന്ന് പണിയെടുക്കാണ്. ഞങ്ങളൊരു 1 മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കണം എന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പം 1:30 ആയി സമയം. കറക്റ്റ് 1 മണിയായപ്പോഴത്തേക്കും തീർന്നില്ല. 1:30 ആയപ്പോഴത്തേക്ക് എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മിനി സദ്യ റെഡി ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങനെ ഒന്ന് വിളമ്പി കഴിക്കുന്ന കാര്യം കൂടി ഒന്ന് കാണിക്കാം. എന്താണേലും ചെറിയൊരു എന്താ പറയാ, കുറഞ്ഞ ടൈമിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ നമ്മളാ പറ്റുന്ന തരത്തിലുള്ളൊരു സദ്യ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വിളമ്പി കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം. ഇവിടെ ശർക്കര ഉപ്പേരി. ആ മതി മതി മതി, ഒരു സ്പൂണൊക്കെ മതി. നല്ല തുമ്പപ്പൂ ചോറ് അല്ലേ. മോരുകറി സൈഡിൽ കുറച്ചൊഴിച്ചാ മതിയേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നടുക്ക് സാമ്പാർ മതി 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 മതി. ഇനി നടുക്ക് സാമ്പാർ ഈ കുഴിയിൽ. ഓക്കെ 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 മതി മതി. ഇതാണ് ഇട്ടാ ഞങ്ങളുടെ മിനി സദ്യ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഐറ്റംസിന്റെ മേലെയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സദ്യ കഴിക്കുന്നതിന്റെ ഒരു കൂട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഈ തൊടുകറികളൊക്കെ ഒന്ന് നാവിൽ വെച്ച് നാവിന് ടേസ്റ്റ് അറിയിക്കണം എന്നാ പറയാ. എങ്ങനെയുണ്ടത്തെ ഇനി പറയാനില്ല. നമ്മുടെ കറിച്ചട്ടിയില് ഉണ്ടാക്കിയ എല്ലാ കറിയും സൂപ്പറാണ്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെനു നമുക്ക് വരും ഇതിലേക്ക് കാണിച്ചു തരാം. കാരണം അതിലേക്ക് ഭയങ്കര ലെങ്ത് ആയിപ്പോ ഇത്രയും കറികൾ ഉണ്ടാക്കുന്നത് കാണിച്ചു കഴിഞ്ഞാല്. അതുകൊണ്ട് മാത്രമാണ് എങ്ങനുണ്ട് നീനു, പൊളിച്ചില്ലേ? സ്വയം ഉണ്ടാക്കി കഴിക്കുമ്പോ നല്ലൊരു ഇതുണ്ട്, നല്ല വിശപ്പും ഉണ്ട് അല്ലേ. അത് ശരിയാ, മോരുകറിയും പുളിയിഞ്ചി അതൊരു 1.5 കോംബോയാ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ ഓണം ഒന്നും ഇതുവരെ ആഘോഷിക്കാൻ പറ്റാത്ത നമ്മുടെ ആരോഗ്യ പ്രവർത്തകര്, നമ്മുടെ കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നഴ്സുമാര്, ഡോക്ടേഴ്സ്, പോലീസുകാര്,
അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. ഇനി നമ്മുടെ ഒരു ഓണപ്പാട്ട് കൂടി ആയിട്ട് നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നീനു ഒരു ഓണപ്പാട്ട് പാടിക്കേ. നീ അപ്പൊ ഒരു ഓണപ്പാട്ടും കൂടി കേട്ടിട്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം മഴകിൻ പാൽ കടലായി, നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു വന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ. അപ്പോ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്ക് കറിച്ചട്ടിയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.